നമസ്കാരം. പ്രധാന വാർത്തകൾ. കുടയത്തൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിന് മുകളിൽ തണൽ മരം ഒടിഞ്ഞു വീണു. 8 വിദ്യാർത്ഥികൾക്ക് സാരമല്ലാത്ത പരിക്ക്. ഇടിഞ്ഞു വീണ സ്കൂൾ കെട്ടിടത്തിന്റെ പണിക്കെത്തിച്ച അന്യസംസ്ഥാന തൊഴിലാളികളെ പാർപ്പിച്ചിരിക്കുന്നത് അതേ കെട്ടിടത്തിന്റെ ബാക്കിയുള്ള ഭാഗത്ത്. ഈസ്റ്റ് കലൂർ കോടിക്കുളം റോഡിൽ രൂപപ്പെട്ട കിടങ്ങ് മൂടാൻ അധികൃതർ തയ്യാറാകാത്തത് പ്രദേശവാസികളെ ദുരിതത്തിലാഴ്ത്തുന്നു. വാർത്തകൾ വിശദമായി. കുടയത്തൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിന് മുകളിൽ തണൽമരം ഒടിഞ്ഞു വീണു. മരം വീഴുമ്പോൾ സ്പെഷ്യൽ ക്ലാസ്സിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന 8 വിദ്യാർത്ഥികൾക്ക് സാരമല്ലാത്ത പരിക്കേറ്റു. ശക്തമായ കാറ്റിലും മഴയിലും രാവിലെ 9:30 മണിയോടെ സ്കൂൾ മുറ്റത്ത് നിന്നിരുന്ന വാഗമരം ഒടിഞ്ഞു വീഴുകയായിരുന്നു. ഹയർ സെക്കൻഡറി ക്ലാസ്സിൽ പഠിക്കുകയായിരുന്ന കുട്ടികൾക്ക് ഓടിന്റെ പൊട്ടിയ കഷ്ണങ്ങൾ വീണ് പരിക്കേൽക്കുകയായിരുന്നു. ഇവരെ തൊടുപുഴയിലെ വിവിധ ആശുപത്രികളിൽ പ്രവേശിപ്പിച്ചു. നമ്മൾക്ക് സ്കൂളിൻ്റെ പരിസരത്ത് സ്കൂളിന് അപകടകരമായി നിൽക്കുന്ന മരങ്ങളുണ്ടെങ്കിൽ അത് എത്രയും പെട്ടെന്ന് മുറിച്ച് നീക്കാനുള്ള നിർദ്ദേശം നേരത്തെ തന്നെ ഡിപ്പാർട്ട്മെൻറ്റ് കൊടുത്തിട്ടുള്ളതാണ്. അപ്പോൾ ഇതിപ്പോൾ നമ്മുടെ ഇവിടെ സംഭവിച്ചിരിക്കുന്ന അങ്ങനെ ഒരു സ്കൂളിൻ്റെ ഒരു അപകടകരമായി നിൽക്കുന്ന മരങ്ങളൊന്നുമല്ല വീണിരിക്കുന്നത്. PTA-ക്കും അധ്യാപകർക്കും സ്കൂളിന് അപകടകരമാണ് എന്ന് തോന്നുന്ന മരങ്ങൾ ആദ്യം തന്നെ മുറിച്ച് മാറ്റാനും വനംവകുപ്പിനോട് പിന്നീട് പെർമിഷൻ മേടിക്കാനുള്ള സർക്കുലർ ഇപ്പോൾ തന്നെ നിലവിലുണ്ട്. കുടയത്തൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ മരം വീണു പരിക്കേറ്റ വിദ്യാർത്ഥികളെ ഇടുക്കി സബ് കളക്ടർ മുഹമ്മദ് വൈ സഫീഖുള്ള സന്ദർശിച്ചു. തഹസീൽദാർ ജോയി കുര്യാക്കോസ്, ഡെപ്യൂട്ടി തഹസീൽദാർമാരായ വി.ഇ. അബ്ബാസ്, ജോയി ജോസഫ്, ഷാഹിന രാമകൃഷ്ണൻ എന്നിവർ ഒപ്പമുണ്ടായിരുന്നു. പരിക്കേറ്റ ഒരു വിദ്യാർത്ഥിയെ സ്കാനിങ്ങിന് വിധേയയാക്കി. ചികിത്സയ്ക്ക് വേണ്ടി വന്ന ചിലവ് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്ന് നൽകാനാണ് തീരുമാനം. മഴയിൽ സിംഹഭാഗവും ഇടിഞ്ഞു വീണ സ്കൂൾ കെട്ടിടത്തിന്റെ പണിക്ക് എത്തിച്ച അന്യസംസ്ഥാന തൊഴിലാളികളെ പാർപ്പിച്ചിരിക്കുന്നത് അതേ കെട്ടിടത്തിന്റെ ബാക്കിയുള്ള ഭാഗത്ത്. തൊടുപുഴ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിന്റെ കെട്ടിടമാണ് നവീകരണത്തിന് വേണ്ടി പൊളിച്ചുമാറ്റാനിരിക്കെ കഴിഞ്ഞ ദിവസം ഇടിഞ്ഞു വീണത്. കെട്ടിടത്തിന്റെ നിർമ്മാണ ജോലികൾക്ക് എത്തിച്ചിരിക്കുന്ന തൊഴിലാളികളെയാണ് അപകടാവസ്ഥയിലായിരിക്കുന്ന കെട്ടിടത്തിൽ താമസിപ്പിച്ചിരിക്കുന്നത്. ലേബർ ക്യാമ്പുകളേക്കാൾ മെച്ചപ്പെട്ട സൗകര്യം ഉണ്ടെങ്കിലും കെട്ടിടത്തിന്റെ ബലക്ഷയം ആശങ്ക ഉയർത്തുകയാണ്. കനത്ത മഴ നിലനിൽക്കുന്ന സാഹചര്യത്തിൽ തൊഴിലാളികളെ കൂടുതൽ സുരക്ഷിതമായ സ്ഥലത്ത് താമസിപ്പിക്കണമെന്ന ആവശ്യം ഉയർന്നിട്ടുണ്ട്. ഈസ്റ്റ് കലൂർ കോടിക്കുളം റോഡിൽ രൂപപ്പെട്ട കിടങ്ങ് മൂടാൻ അധികൃതർ തയ്യാറാകാത്തത് പ്രദേശവാസികളെ ദുരിതത്തിൽ ആഴ്ത്തുകയാണ്. മാസങ്ങൾക്ക് മുൻപാണ് റോഡിന്റെ പകുതിയോളം ഭാഗത്ത് വലിയ കുഴി രൂപപ്പെട്ടത്. ഇതോടെ ഇതിലെയുള്ള ബസ് സർവീസ് നിർത്തിവെക്കുകയായിരുന്നു. ഹെവി വാഹനങ്ങളും കടന്നുപോകുന്നില്ല. സ്കൂൾ ബസ്സുകൾക്കും ഓടാൻ കഴിയുന്നില്ല. പരാതിയുമായി PWD-യെ സമീപിച്ചപ്പോൾ കുഴിയിൽ വയ്ക്കാൻ ഒരു വീപ്പ് കൊടുത്തുവിടുക മാത്രമാണ് ചെയ്തതെന്നും നാട്ടുകാർ പറയുന്നു. ഈസ്റ്റ് കലൂർ മറ്റേ കൊടിക്കുളം റോഡിലെ വലിയൊരു ഗർത്തം ഉണ്ടായിട്ട് ഒരു മാസം കൂടുതലായി. ഇതിലെ രണ്ട് ബസ് പോയിക്കൊണ്ടിരുന്നാണ്, സ്കൂൾ ബസ് പോയിക്കൊണ്ടിരുന്നാണ്, ഒന്നും പോകുന്നില്ല. ഇത് പരാതിപ്പെട്ടതായിരുന്നു PWD-യിൽ. അപ്പോൾ അവർ പറഞ്ഞത് അടുത്ത പ്രാവശ്യത്തെ മെയിൻ്റനൻസിൻ്റെ ഒപ്പം ഇതിൻ്റെ പണി ചെയ്യാനാണ്. അതിന് പകരമായിട്ട് അവർ കൊണ്ടുവന്നു തന്നതാണ് ഈ വീപ്പ കുഴിയിൽ ഇറക്കി വെക്കാനായിട്ട്. ഹൈക്കോടതി പരാമർശത്തിന്റെ പേരിൽ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി രാജിവെക്കണമെന്ന് ആവശ്യപ്പെട്ട് DYFI നേതൃത്വത്തിൽ തൊടുപുഴയിൽ മുഖ്യമന്ത്രിയുടെ കോലം കത്തിച്ചു. പ്രകടനമായി എത്തി ഗാന്ധി സ്ക്വയറിലാണ് പ്രവർത്തകർ കോലം കത്തിച്ചത്. ഗാന്ധി
തട്ടിപ്പിന്റെ മുഖ്യ സൂത്രധാരകരായ സരിതാ നായരെയും ജോപ്പനെയും പോലെയുള്ളവരുടെ മൊഴിയെടുക്കുന്നതിന് പോലീസ് തയ്യാറാവാത്തത് ഇതിലെന്തോ ഒളിച്ചു വെക്കാനുണ്ട്, ഇതിൽ ഉന്നതരായ പ്രതികൾ ഒളിഞ്ഞിരിപ്പുണ്ട്, അതുകൊണ്ടാണ് ഇവരുടെ മൊഴിയെടുക്കാൻ പോലും കേരളത്തിലെ പോലീസ് അധികാരികൾ തയ്യാറാവാത്തത് എന്ന തരത്തിൽ ഒരു പരാമർശം നടത്തുന്ന അവസ്ഥ വരെ ഉണ്ടായിരിക്കുകയാണ്. എങ്കിലും എന്തൊക്കെ തെളിവുകൾ പുറത്തു വന്നാലും ഈ കേരളം ഭരിക്കുന്ന ഉമ്മൻചാണ്ടിയും കേരളത്തിലെ ആഭ്യന്തര വകുപ്പ് ഭരിക്കുന്ന തിരുവഞ്ചൂർ രാധാകൃഷ്ണനും അടങ്ങുന്ന ഒരു മാഫിയ സംഘം, ഈ മാഫിയ സംഘം ഈ തട്ടിപ്പിന്റെ പേരിൽ കേരളത്തിലെ ജനങ്ങളോട് മാപ്പ് പറയാനോ രാജിവെച്ച് ജുഡീഷ്യൽ അന്വേഷണം നേരിടുന്നതിനോ യാതൊരു തരത്തിലുള്ള സമീപനവും സ്വീകരിച്ചു വരുന്നില്ല. തൊടുപുഴ ടാക്സി സ്റ്റാൻഡിലുള്ള പൊതു ടോയ്ലറ്റ് അടച്ചിട്ടിരിക്കുന്നു. ജ്യോതി സൂപ്പർ ബസാറിന് എതിർവശമുള്ള ടാക്സി സ്റ്റാൻഡിലെ ടോയ്ലറ്റാണ് മാസങ്ങളായി അടച്ചിട്ടിരിക്കുന്നത്. ടാക്സി ഡ്രൈവർമാരും പൊതുജനങ്ങളും ഉപയോഗിച്ചിരുന്ന ടോയ്ലറ്റാണ് അടച്ചിട്ടിരിക്കുന്നത്. ഇത് ഏറെ ബുദ്ധിമുട്ടുകൾ സൃഷ്ടിക്കുന്നതായി പരാതി ഉയർന്നിട്ടുണ്ട്. ഈ മഴക്കാലത്ത് ബുദ്ധിമുട്ടി ഓടി വരുമ്പം ഈ സ്ഥാപനം ഇവിടെ കാണൂല, ഒന്ന് മൂത്തൊഴിക്കുക. അവർ വളരെ ബുദ്ധിമുട്ടിയാണ് ഇവിടെ തിരികെ പോകുന്നത്. സ്ത്രീകളും പല രീതിയിലും ഇവിടെ കയറി വന്ന് ഈ മൂത്രപ്പുര ഇപ്പോൾ അടച്ചിട്ടിരിക്കുന്നത് കൊണ്ട് അവരെ കൊണ്ട് അത് വല്ലാതെ ബുദ്ധിമുട്ടിലാണ് അവർ തിരിച്ചു പോകുന്നത്. പിന്നെ ഈ ടാക്സി സ്റ്റാൻഡിൽ ഞങ്ങൾക്കും ഈ ഇടയ്ക്കിടയ്ക്ക് ഇവിടെ കയറേണ്ട ആവശ്യം വരുന്നുണ്ട്. അത് കയറാൻ സാധിക്കുന്നില്ല, ഇത് പൂട്ടിയിട്ടിരിക്കുകയാണ്. ഏകദേശം 2 മാസത്തോളം ആയി ഇത് പൂട്ടിയിട്ടിട്ട്. ഇത് തുറക്കാൻ തന്നെ ഇതാരും ഒന്നും പിന്നെ ഇതിൻ്റെ ഭാരവാഹികളോ ഇതിന് ബന്ധപ്പെട്ട ആൾക്കാരോ ഇതുമായിട്ടൊരു യാതൊരു ബന്ധവും കാണുന്നില്ല. ഇവിടെ ആരും വന്ന് അന്വേഷിച്ച് കാണുന്നില്ല. പരിഷ്കരണ നടപടികളിൽ പ്രതിഷേധിച്ച് ആധാരമെഴുത്തുകാർ പണിമുടക്ക് ആരംഭിച്ചു. 27 വരെയാണ് പണിമുടക്ക്. പണിമുടക്കിയ തൊഴിലാളികൾ വിവിധ രജിസ്ട്രാർ ഓഫീസുകൾക്ക് മുൻപിൽ ധർണ നടത്തി. തൊടുപുഴ ജില്ലാ രജിസ്ട്രാർ ഓഫീസിന് മുൻപിൽ ധർണ നടത്തി AITUC നേതാവ് കെ സലീം കുമാർ ഉദ്ഘാടനം ചെയ്തു. നൂറ്റാണ്ടുകളോളം പഴക്കമുള്ള ഒരു തൊഴിലാണിത്. ആ തൊഴിൽ ചെയ്താണ് ഉപജീവനം നടത്തിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ ആ ആളുകളോട് അവർ ജോലി ചെയ്യുന്ന അവർ ബന്ധപ്പെടുന്ന ഓഫീസിൽ പോലും കയറാൻ പാടില്ല എന്ന തരത്തിലുള്ള സമീപനം പോലും ഈ ഗവൺമെന്റ് സ്വീകരിച്ചു. പക്ഷേ ആ പ്രതിഷേധ കൊടുങ്കാറ്റിന് മുമ്പിൽ ഗവൺമെന്റ് നിങ്ങൾക്ക് ഓഫീസിൽ കയറാമെന്ന് പറഞ്ഞു. നിങ്ങൾ അറിയേണ്ടത്, നിങ്ങൾ നിരന്തരമായി ബന്ധപ്പെടുന്ന ഓഫീസർമാരടക്കമുള്ള ഒരുപറ്റം ആളുകൾക്ക് നിങ്ങളോടുള്ള ശത്രുതയുടെ മറ്റൊരു രൂപമായിരുന്നു. അത്തരത്തിലുള്ള ഒരു നിലപാട് സ്വീകരിക്കുവാൻ ഗവൺമെന്റും ബന്ധപ്പെട്ട ആളുകളും തീരുമാനിച്ചത്. പ്രിയപ്പെട്ടവർ, അറിയേണ്ടത് ഇതൊരു ചെറിയ സമരം കൊണ്ട് തീരത്തില്ല. ഇപ്പോ നിങ്ങളുടെ മേൽ അടിച്ചേൽപ്പിച്ചിട്ടുള്ള ഈ ഓൺലൈനായിട്ടുള്ള ആധാര നടപടിക്രമവും ഇപ്പോഴത്തെ ഇസ്ലാമിക് സമ്പ്രദായവും എല്ലാം ഇവിടെ നടപ്പിലാക്കാൻ തീരുമാനിച്ചാൽ ഇനി നിങ്ങളെല്ലാം തൊഴിലില്ലാത്ത ആളുകളുടെ എണ്ണത്തിലേക്ക് വിടാൻ പോവുകയാണ്. ഇവിടെ 10, 50, 55, 60 വയസ്സായി ഈ തൊഴിലുമായി ഇരിക്കുന്ന ആളുകൾക്ക് നാളെ ഈ തൊഴിൽ പോലും ചെയ്യാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞാൽ അവരുടെ കുടുംബം എങ്ങനെ ജീവിക്കും? അവരുടെ മക്കളുടെ കാര്യങ്ങൾ എങ്ങനെ നോക്കും? അവരുടെ മാതാപിതാക്കളെ എങ്ങനെ സംരക്ഷിക്കും എന്ന് ചോദിച്ചാൽ ഈ ഗവൺമെന്റിന് മുമ്പിൽ ഒരു മറുപടിയുമില്ല. കാരിക്കോട്, അറക്കുളം, പീരുമേട് തുടങ്ങിയ സബ് രജിസ്ട്രാർ ഓഫീസുകൾക്ക് മുൻപിലും ആധാരമെഴുത്തുകാർ ധർണ നടത്തി. ആധാരമെഴുത്ത് അസോസിയേഷൻ നേതാക്കൾ വിവിധ കേന്ദ്രങ്ങളിൽ നടന്ന ധർണയെ അഭിസംബോധന ചെയ്ത് സംസാരിച്ചു. നമുക്കെതിരെയുള്ള കടന്നുകയറ്റം നാളിതുവരെ നമ്മൾ ചെയ്തുകൊണ്ടിരുന്ന തൊഴില് നിർത്തിക്കൊണ്ട് നമ്മൾ തൊഴിൽ അസ്തമിച്ചുകൊണ്ട് നമ്മൾ തൊഴിൽ ഇല്ലാതാക്കിക്കൊണ്ട് കൊണ്ടുവരുന്ന ഏതൊരു പരിഷ്കാരത്തെയും എതിർക്കുക എന്നുള്ള തീരുമാനം മാത്രമാണ് ആധാരമെഴുത്തുകാർ സ്വീകരിച്ചിട്ടുള്ളത്. നമുക്കറിയാം, കഴിഞ്ഞ കുറെ കാലങ്ങൾക്ക് മുമ്പ് ഈ ഓൺലൈൻ പദ്ധതി കൊണ്ടുവരുന്നതിന് മുമ്പായി MJP പദ്ധതി പ്രകാരം
കോടികണക്കിന് രൂപ രജിസ്ട്രേഷൻ മേഖലയിൽ ചെലവഴിച്ച വിവരങ്ങളെല്ലാം നമുക്കറിയുള്ളതാണ്. അന്ന് ഇവരെ കൊണ്ടുവന്നു ബാധ്യത സർട്ടിഫിക്കറ്റും പകർപ്പും എല്ലാം എടുത്തു കൊടുക്കുന്നതിന് വേണ്ടിയുള്ള ചുരുങ്ങിയ സമയം കൊണ്ട് ബാധ്യത സർട്ടിഫിക്കറ്റ് കൊടുക്കും, 3 മിനിറ്റ് കൊണ്ട് പകർപ്പ് കൊടുക്കും. ഇത്തരം തീരുമാനങ്ങൾ അടിച്ചേൽപ്പിച്ചുകൊണ്ട് 10-15 വർഷക്കാലങ്ങൾക്ക് മുമ്പ് 15 വർഷങ്ങൾക്കപ്പുറം ഈ രജിസ്ട്രേഷൻ മേഖലയിൽ പുതിയ സംവിധാനം കൊണ്ടുവന്നു. പക്ഷേ നമുക്കറിയാം ഈ കൊടുക്കുന്ന പകർപ്പ് ഇന്ന് ഒരു ആർക്കും വായിക്കാൻ പോലും നിർവാഹമില്ലാതെ പലപ്പോഴും കോടതികളിൽ കൊണ്ടുപോയി കഴിഞ്ഞാൽ, ബാങ്കുകളിൽ കൊണ്ടുപോയി കഴിഞ്ഞാൽ അത് സ്വീകരിക്കാതെ മടക്കി കൊടുത്തുവിടുന്ന കാഴ്ച നമുക്ക് ദിനംപ്രതി നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. ഇങ്ങനെ പൊതുജനങ്ങളെ ബുദ്ധിമുട്ടിക്കുന്ന തീരുമാനം കൊണ്ടുവരുമ്പോൾ അതിനെല്ലാം വെക്കാലത്തും അതിനെ എതിർക്കുന്നതിനും ആ തീരുമാനം മാറ്റി വെക്കപ്പെടണമെന്ന് സർക്കാരിന് ആവശ്യപ്പെടുന്നതിനും വേണ്ടി ആധാരമെടുത്ത സമൂഹം എന്നും മുൻപിട്ട് ഇറങ്ങിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ റേഷൻ മേഖലയിൽ ഫെയർ വാല്യൂ കൊണ്ടുവരണമെന്നും ഈ അണ്ടർവാഷൻ സമ്പ്രദായം അവസാനിപ്പിക്കണമെന്നും ആവശ്യപ്പെട്ട കേരളത്തിലെ ഏക സംഘടന ആധാരമെടുത്ത സംഘടനയാണ്. കുമാരമംഗലം ഈസ്റ്റ് കലൂരിൽ സ്വകാര്യ വ്യക്തി വാടകയ്ക്ക് നൽകിയിരിക്കുന്ന കെട്ടിടത്തിൽ നിന്ന് ടോയ്ലറ്റ് മാലിന്യങ്ങൾ പൊതുസ്ഥലത്തേക്ക് ഒഴുകുന്നു. ടോയ്ലറ്റിന്റെ ടാങ്ക് കവിഞ്ഞ് മാലിന്യം തോട്ടിലേക്ക് ഒഴുകിയെത്തുകയാണ്. പോസ്റ്റ് ഓഫീസ്, സഹകരണ ബാങ്ക്, സ്കൂൾ തുടങ്ങിയവയുടെ സമീപത്താണ് മാലിന്യങ്ങൾ ഒഴുകി പരക്കുന്നത്. ഒരു സ്ഥാപനം, സ്കൂള്, ചായക്കട ഇങ്ങനെ പോലുള്ള പ്രദേശത്ത് ഇങ്ങനെ ഒരു ഇത് നടക്കുന്നത് വളരെ മോശമാണ്. അധികാരികൾ ശ്രദ്ധിക്കണം. കളഞ്ഞു കിട്ടിയ 400,000 രൂപ ഉടമയ്ക്ക് കൈമാറി. പാർക്കടവ് സ്വദേശി വിജയൻ എന്നയാളാണ് വഴിയിൽ കിടന്നു കിട്ടിയ പണം ഉടമസ്ഥനായ ജിമ്മി ജോണിന് നൽകിയത്. പണം ലഭിച്ച വിവരം വിജയൻ പോലീസിൽ അറിയിക്കുകയായിരുന്നു. ഇത് സംബന്ധിച്ച് പരാതി നൽകിയിരുന്ന ജിമ്മി ജോണിനെ പോലീസ് സ്റ്റേഷനിൽ വിളിച്ചു വരുത്തിയാണ് തുക കൈമാറിയത്. ഒറ്റല്ലൂർ തുളുവനാലിക്കൽ ടി വി ജോസഫ് നിര്യാതനായി. 90 വയസ്സായിരുന്നു. സംസ്കാരം വ്യാഴാഴ്ച 2 മണിക്ക് നേടിയകാട് ലിറ്റിൽ ഫ്ലവർ പള്ളിയിൽ നടക്കും. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കുടയത്തൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിന് മുകളിൽ തണൽ മരം ഒടിഞ്ഞു വീണു. 8 വിദ്യാർത്ഥികൾക്ക് സാരമല്ലാത്ത പരിക്ക്. ഇടിഞ്ഞു വീണ സ്കൂൾ കെട്ടിടത്തിന്റെ പണിക്കെത്തിച്ച അന്യസംസ്ഥാന തൊഴിലാളികളെ പാർപ്പിച്ചിരിക്കുന്നത് അതേ കെട്ടിടത്തിന്റെ ബാക്കിയുള്ള ഭാഗത്ത്. ഈസ്റ്റ് കലൂർ കോടിക്കുളം റോഡിൽ രൂപപ്പെട്ട കിടങ്ങ് മൂടാൻ അധികൃതർ തയ്യാറാകാത്തത് പ്രദേശവാസികളെ ദുരിതത്തിലാഴ്ത്തുന്നു. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിച്ചു. നമസ്കാരം.